മലയാള സിനിമാ ലോകത്തെ നിറ സാന്നിധ്യമായിരുന്നു ഉർവശി കലാരഞ്ജിനി കല്പന തുടങ്ങിയ സഹോദരിമാർ ഈ താര സഹോദരിമാരെ ഇന്നും മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല കാരണം അങ്ങനെയാണ് ഇവർ ചെയ്തു വെച്ചിരിക്കുന്ന ഓരോ കഥാപാത്രങ്ങളും സിനിമയിൽ ഓരോ റോളുകളിലും തിളങ്ങി നിന്നവരാണ് ഈ മൂവരും ഉർവശി നായക കഥാപാത്രങ്ങളിലൂടെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന നിലയിലേക്ക് ഉയർന്നപ്പോൾ കോമഡി കഥാപാത്രങ്ങളും ഇമോഷണൽ കഥാപാത്രങ്ങളും ഒക്കെ അനായാസം കൈകാര്യം ചെയ്യുന്ന ഒരു അസാധ്യ നടിയായി കൽപ്പന മാറുകയായിരുന്നു അതുപോലെ തന്നെ കലാരഞ്ജനിയും ഈ മൂന്ന് പേരുടെയും കുടുംബ ജീവിതം എന്നാൽ ദാമ്പത്യ ജീവിതം എന്നാൽ തകർച്ചയിലേക്കായിരുന്നു തിരശ്ശീലയിൽ നിറഞ്ഞു നിന്ന താര റാണിമാരായി മാറിയ ഈ മൂന്ന് സഹോദരിമാരുടെയും കുടുംബ ജീവിതം തകർന്നു പോയിരുന്നു ഉറശി ഇപ്പോൾ രണ്ടാം വിവാഹം ചെയ്ത് കുഞ്ഞുമുത്ത സന്തോഷത്തോടെ ജീവിക്കുകയാണ് കൽപ്പനയും വിവാഹബന്ധം വേർപ്പെടുത്തിയിരുന്നു അതുപോലെ തന്നെ కళారంజనీ മലയാള സിനിമയിലെ അല്ലെങ്കിൽ ആരാധകരെ ഞെട്ടിച്ച ഒരു വിടവാങ്ങലായിരുന്നു കൽപ്പനയുടേത് കൽപ്പന വിടവാങ്ങിയിട്ട് വർഷം എട്ടായി എന്നാൽ ഇന്ന് മലയാളികളുടെ മനസ്സിൽ മായാത്ത മുഖമാണ് കൽപ്പനയുടെ രണ്ടായിരത്തി പതിനാറ് ജനുവരി ഇരുപത്തിയഞ്ചിന് പുലർച്ചെയാണ് സിനിമാ ലോകത്തെയും ആരാധകരെയും ഒരുപോലെ ഞെട്ടിച്ചുകൊണ്ട് നടി കൽപ്പനയുടെ മരണ വാർത്ത പാഞ്ഞെത്തിയത് ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് ഹൈദരാബാദിൽ അവർ താമസിച്ചിരുന്ന ഹോട്ടലിൽ രാവിലെ ബോധരഹിതയായി കണ്ടെത്തുകയായിരുന്നു പൊടുന്നനെ ഉണ്ടായ ഹൃദയാഘാതമാണ് പ്രേക്ഷകരുടെ പ്രിയ നടിയെ അവരിൽ നിന്നും അതിനുശേഷം മകൾ അഭിനയ രംഗത്തേക്ക് എത്തുന്നു എന്നും വാർത്തകൾ എത്തി ഇപ്പോഴിതാ കൽപ്പനയുടെ ഭർത്താവ് അനിൽ കുമാറിനെ കുറിച്ചുള്ള ഒരു വിശേഷമാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് അനിൽകുമാർ പുനർവിവാഹിതനായിരിക്കുന്നു ഭാര്യയ്ക്കൊപ്പം ഗുരുവായൂരിൽ ഒരു പൊതുവേദിയിലെത്തിയപ്പോഴുണ്ടായ ഒരു വീഡിയോ ആണ് സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത് ഒരു നവമധുവിനെ പോലെ അണിഞ്ഞൊരുങ്ങിയാണ് അനിലിനൊപ്പം ഭാര്യ ചേർന്ന് നിൽക്കുന്നത് അറുപത്തിയൊന്ന് വയസ്സായി അനിലിന് അമ്മ കൂടി ഒപ്പമില്ലാതെയായതോടെ ഒറ്റപ്പെട്ട അവസ്ഥയിലായിരുന്നു അപ്പോൾ ഇനി ഒരു കൂട്ട് അദ്ദേഹത്തിന് ഉണ്ടാകുന്നതിൽ തെറ്റെന്താണ് എന്നൊക്കെയുള്ള ചർച്ചകളും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നുണ്ട് അതേസമയം ഭാര്യയെ സഹപ്രവർത്തകർക്കും കൂട്ടുകാർക്കുമായി സന്തോഷത്തോടെ പരിചയപ്പെടുത്തുന്ന അനിലിന്റെ ചിത്രങ്ങളും വീഡിയോകളും ഇപ്പോൾ വൈറലാണ് കൽപ്പനയുടെ മരണശേഷം അനിൽകുമാറിനെ കുറിച്ചധികം വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നില്ല കൽപ്പനയുടെ മകൾ ശ്രീമയി നടിയുടെ അമ്മയ്ക്കൊപ്പമാണ് മകളുടെ സിനിമാ പ്രവേശനവുമായി ബന്ധപ്പെട്ട വാർത്തകൾ വന്നപ്പോഴും അനിലിന്റെ മുഖവും സോഷ്യൽ മീഡിയ പരതിയിരുന്നു എന്നാൽ എല്ലായിടത്തും നിന്നും വിട്ടുനിന്ന അനിൽ കുറച്ചുനാൾ മുൻപ് വരെ സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്നു അമ്മയ്ക്കൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കിട്ടും യാത്രകളിലെ നിമിഷങ്ങൾ കോർത്തിണക്കിയുമെല്ലാം അനിൽ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിലാണ് അനിൽ ഏറ്റവും ഒടുവിൽ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് പങ്കിടുന്നത് എന്നാൽ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ പങ്കിട്ടിട്ടില്ല എങ്കിലും അനിൽ സൈബറിടത്തിലുണ്ട് എന്ന് തന്നെയാണ് സൂചന ഇടയ്ക്ക് താരത്തിന്റെ ഒരു വീഡിയോയും യൂട്യൂബിൽ വൈറലായി മാറിയിരുന്നു